സയൻസ് കരിയർ. ഞാൻ കൊടുത്ത രേഖകൾ ദുരുപയോഗം ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് വീരേന്ദ്രകുമാറിനെയും ശ്രേയംസ് കുമാറിനെയും എൽ ഡി എഫ് എന്ന യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ കൊടുത്ത രേഖകൾ ദുരുപയോഗം ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് വീരേന്ദ്രകുമാറിനെയും ശ്രേയംസ് കുമാറിനെയും എൽ ഡി എഫ് എന്ന യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ആ ശവം അടക്കാൻ 75,000 രൂപ, എന്നിട്ട് ഒരു കുറ്റം വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ഒരു കണക്കുകളാണ് കണക്കാണെങ്കിൽ തന്നെ തെറ്റല്ലേ? 75,000 രൂപ ചവണക്കാനായിട്ട് അറിഞ്ഞു, ഒരു ചവണക്കാൻ 75,000 രൂപ. ഇതെന്ന് വെച്ചാൽ വെട്ടിയെടുക്ക് തിന്നാൻ തന്നെയാണ്. ഇങ്ങനെ പിണറായിയുടെ സേവ കൊടുത്തിട്ടാണ് ഇവർ കൂടിയത്. അപ്പൊ അച്യുതാനന്ദൻ എന്റെ കൂട്ട് നിന്നു നന്ന്. എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും ഒരു ചെടുപ്പുണ്ടാക്കിയ രംഗം, ഞാൻ ആദ്യമായി മാധവിക്കുട്ടി എന്ന് പറഞ്ഞ ബാലരാമണിയമ്മയുടെ മകളെ കാണുന്നത് കൊച്ചിയിലെ പഴയ എയർപോർട്ട് നേവിയുടെ എയർപോർട്ട് വെച്ചാണ്. മാധവിക്കുട്ടി ബോംബെ എന്നിട്ട് വരികയാണ്. വന്ന് ഇറങ്ങിയ പാടെ കൊച്ചിയിലെ ഇതുപോലെ പി എസ് എസ് സിയുടെ സാമ്പത്തികമായിട്ട് ഈ സായിപ്പുമാർ മാത്രം ഓണർഷിപ്പുള്ള കമ്പനിയിലെ ഒരു സിഇഒ റിസീവ് വന്നിട്ടുണ്ട്. ഇവർ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടെ ഇവരെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു. എനിക്കതൊരു റിവോൾട്ടിങ് സൈറ്റായിട്ടാണ് തോന്നിയത്. കാരണം ഈ വി എന്നാരെ അവിടെ സായിപ്പുമാരുടെ ആ ക്ലബുകളിലും അതിലൊക്കെ ആ ജീവിത രീതി ഇവര്. പക്ഷെ ബാലരാമണിയമ്മയുടെ മകൾ അത് ചെയ്യണമെന്ന് എനിക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി. ഇപ്പൊ നമ്മളൊക്കെ അത് എതിരുള്ളവരല്ല, പക്ഷെ എന്റെ വീട്ടിലെ പെങ്ങന്മാരൊക്കെ തന്നെ ഏത് ഇങ്ങനെ പുറത്തുള്ള വൺ കിസ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ദേഷ്യം വരും. വെസ്റ്റേൺ സ്റ്റൈൽ അങ്ങനെ പകർത്തേണ്ട കാര്യമില്ലല്ലോ. എന്താ ആവശ്യം? ഇയാൾ അവരോടൊപ്പം തന്നെ ജീവിച്ച ആളായതുകൊണ്ട് അവരുടെ എന്നാ ബാലരാമണിയമ്മയ്ക്ക് കംപ്ലീറ്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കതറും കർട്ടൻ വരെ കതറും ഒക്കെ ആക്കിയിരുന്നു. ഈ മാധവിക്കുട്ടൻ ഭർത്താവാണെങ്കിൽ ഇവരെ ടോളറേറ്റ് ചെയ്യും. ഭയങ്കര വൈരുദ്ധ്യമാണ്. എനിക്ക് തന്നെ ആ മനുഷ്യൻ്റെ ടോളറേഷൻ കണ്ട് അത്ഭുതമുണ്ട്. എന്താ ആമി റിലാക്സ് ആമി റിലാക്സ് ആമി എന്ന് പറഞ്ഞു ഞാൻ ഒരു മണിയെ പോയിട്ടുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വരാം. ആ മനുഷ്യൻ പറ്റി എനിക്ക് ബഹുമാനട്ടോ, റിസർവ് ബാങ്ക് ഗവർണർ ഒരാകേണ്ട ആളാണ് ആയിരുന്ന ആളാണ്. ഇങ്ങനെ അതേപോലെ മാധവിക്കുട്ടി എനിക്ക് വലിയ ബഹുമാനം. എന്ത് പറഞ്ഞാലും അവർ ഒരു ഒറിജിനൽ ജീനിയസ് തന്നെയാണ്. മറ്റുള്ളവർ ജീനിയസ് പറയുന്നവരാണ്, പറഞ്ഞു അല്ലാണ്ട് ജീനിയസ് അല്ല. ഇവരിലൊരു ജീനിയസ് എലിമെൻ്റ് ഉണ്ട് ആരെന്ത് പറഞ്ഞാലും. ഇപ്പം നമ്മളിവിടെ സാഹിത്യത്തിലും മറ്റു കാര്യത്തിലൊക്കെ സമ്മാനം എം ടിക്ക് കൊടുത്തുന്നപ്പോൾ എം ടിക്ക് അല്ലാതെ ആരൊക്കെ കൊടുക്കുന്ന ചോദ്യമുണ്ട്. പിന്നെ യേശുദാസിന് കൊടുക്കണമെങ്കിൽ അയാൾ അമേരിക്കൻ പൗരനും കൂടിയാണ് യേശുദാസ്. അപ്പോൾ എം ടിക്ക് കൊടുത്തതിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ വേറെ ആരൊക്കെ ഒരു ഇവർ കൊടുത്തല്ലോ ഈ കേരള ഗവൺമെൻറ് ഇങ്ങനെ കൊടുത്തണമെന്നുള്ള ആളുകളെ ആകർഷിക്കുന്നത്. അല്ല ഇപ്പം ഈ അത്തരത്തിലുള്ള ആ കേരള അവാർഡുകളാണ് പലരെയും നിശബ്ദരാക്കിയെന്നുള്ള വലിയൊരു ആരോപണം കൂടിയുണ്ട്. എന്നെയുള്ളത് അറിയുന്ന ആളില്ലല്ലോ, ഞാൻ ആദ്യമേ കട്ട് ചെയ്തതല്ലേ. അതായത് ഞാൻ മീഡിയയുടെ ശത്രുവായിട്ട് ഇവർ തീരുമാനിച്ചു. അത് ഒരു കണ്ടീഷനായിരുന്നു, എന്നെ കേസ് കാര്യത്തിനോ മറ്റു കാര്യത്തിനോ ഒന്നിനും അടുപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ജേർണലിസ്റ്റുകളുടെ യൂണിയൻ്റെ ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കാം എന്നൊരു ധാരണയിലാണ് ഇവർ പ്രവർത്തിച്ചത്. അങ്ങനെ കേസിന് പോലും കാശ് ഇവർ കൊടുത്തില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്തു. എനിക്ക് ആദ്യം തൊട്ടേ ഉറപ്പായിരുന്നു ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ എതിർക്കാനും പോവില്ല, അനുകൂലിക്കാനും പോവില്ല. പക്ഷെ ഇവർക്ക് ഈ ചാഞ്ചാടുന്നതായതുകൊണ്ട് ഞങ്ങളും പുരോഗമനവാദികളും കാണിക്കാൻ പ്രമേയത്തിൽ രണ്ടു മൂന്ന് വാചകം എഴുതേണ്ടി വന്നു. അത് ഞാൻ പൊക്കി പിടിച്ചു. ആ പൊക്കി പിടിച്ചോടുകൂടി വി എന്നാൽ ഇവരെന്ത് അല്ല വീരൻ ഇവരെന്തരുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അല്ലാതെയായി. രണ്ടും അല്ലാത്ത ആളുകൾക്ക് അനുഭവിക്കാതെ നിർത്തിയില്ല. അങ്ങനെ ഇവരനുഭവിച്ചത് അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ സംഭവം എൻ്റെ പേര് കൊടുക്കരുത്. ഈ ഇപ്പം ഏറ്റവും കൊണ്ടാടപ്പെട്ട ന്യൂയോർക്കിൽ സമ്മാനം കിട്ടിയ ആ കുട്ടിയുണ്ടല്ലോ ഷാഹിന, അവൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരും, ക്യാമറമാൻ കൂടി ഒന്നിച്ച് വരും എന്ന് ഏഷ്യാനുള്ള സമയം ആ എൻ്റെ അടുത്ത് പറഞ്ഞു. സാറേ ഞങ്ങൾ അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ എത്ര പറഞ്ഞു? അപ്പോൾ ഇങ്ങനെ ബൈച്ച്, അത് വേണ്ട അത് വേണ്ട, അത് നിങ്ങൾ അവിടെ ആരാണ് ലൂക്കോസ് അല്ലേ, അവനോട് ചോദിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കും എന്ന് അറിഞ്ഞാൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. അയ്യേ ആ സാർ 10 മിനിറ്റിനുള്ളിൽ എന്നോട് വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞു. വിളിച്ച് പറഞ്ഞില്ല, വന്നുമില്ല. കാരണം ലൂക്കോസ് കട്ട് ചെയ്തു. കാരണം മുതലാളിമാരുടെ തീരുമാനമായിരുന്നു. കാരണം മുതലാളിയെ എതിർത്തിട്ട് ഒരു പത്രത്തിൽ വേണ്ട എന്നാണ് അതെല്ലാ മലയാളിമാരും. അതെ അതെ. അപ്പം എനിക്കിതറിയാം
അങ്ങനെ ഇവർ തീരുമാനമെടുത്തു, അങ്ങനെ കട്ട് ചെയ്തു. ഷാഹിനാലും ഇതാണ് അന്ന് കെ പി മോഹനൻ ആണെന്ന് തോന്നി ഇതിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അപ്പോൾ അവൻ കട്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ടറിയാം, കാരണം അവൻ മുതലാളി ആവാൻ ആർത്തിയുള്ളവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ആർത്തിയാണ്. അപ്പം ഞാനൊരു മുതലാളിയാണ്. അങ്ങനെ പല ആൾക്കാർ, ഇവൻ ഇപ്പോൾ നമ്മുടെ ഷാജൻസ് കരിയ, ഞാൻ കൊടുത്ത രേഖകൾ ദുരുപയോഗം ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് വീരേന്ദ്രകുമാറിനെയും ശ്രേയംസ് കുമാറിനെയും LDF എന്ന UDFലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ആ നിയമം അനുസരിച്ച് പിണറായി, ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ മൂന്ന് പേരും അവരുടെ കീഴിലുള്ള റവന്യൂ മന്ത്രിമാരും സെക്രട്ടറിമാരും പ്രതികളാണ്. അബറ്റ്മെൻറ്റിന് മാത്രമല്ല അവർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും പ്രോസിക്യൂട്ട് ചെയ്താൽ. ആ രേഖകൾ ഞാൻ കൊടുത്തതാണ്. അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സഹായിച്ചതിൻ്റെ പേരിൽ രണ്ട് പേർക്ക് ഉന്നതി കിട്ടി. ഒന്ന് ബ്രിട്ടാസ്, രണ്ട് രാജീവൻ മന്ത്രി പി രാജ, ആ മൂന്നാമത്തെ ആൾ ഷാജൻസ് കറിയാണ്. അവൻ ഞാൻ മുതലാളിയായിട്ട് അംഗീകരിക്കണം എന്നുള്ളൂ. അവൻ ആളെ വിട്ടിട്ടാണ് കോട്ടയത്ത്, നാളെ വിട്ടിട്ട് എൻ്റെ ഈ രേഖകൾ മേടിച്ചത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടിയിൽ, അതിൽ പ്രധാനമായ ഒരു രേഖ സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. 1983 കേസ്, അത് വയനാട്ടിലെ കേസല്ലേ, അതെ 1044/83 കേസ്. ആ അഫിഡവിറ്റ് എന്താ പറയണമെന്ന് വെച്ചാൽ, വീരേന്ദ്രകുമാറിൻ്റെ അച്ഛനായ പത്മപ്രഭാ ഗൗഡർക്ക് സർക്കാർ ഭൂമിയിൽ ഒരു സെൻറ് സ്ഥലം പോലും മൂത്ത മകനായ വീരേന്ദ്രൻ്റെ പേരിൽ വെച്ചിട്ടില്ല. മൂത്തവനിൽ നിന്ന് കിട്ടിയെന്നാണ് അവിടെ എഴുതി കൊടുത്തേക്കണേ. ഇത് ഞാൻ പറഞ്ഞ അതിൻ്റെ തെളിവ് ഞാൻ, എൻ്റെ രേഖകളെല്ലാം ഞാൻ കൊടുത്തു. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ എന്നോട് ആവശ്യപ്പെട്ട് മേടിച്ചു. ഇപ്പോഴും ഞാൻ ഒപ്പിട്ടത് അവിടെ വെച്ച് ഇരിക്കുന്നുണ്ട്. അത് വെച്ച് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായിയുടെ ആളായി. രണ്ടുപേരും രണ്ടുപേർക്കും നല്ല സ്ഥാനവും കിട്ടി. പിണറായിയുടെ വിശ്വസ്തരായി ഇവർ രണ്ടുപേരും. അപ്പം ഞാൻ എന്നെ തഴഞ്ഞാലും തഴഞ്ഞാലും ഒരേപോലെയാണ്. ഞാൻ എൻ്റെ വഴിക്കുമ്പോൾ ഉള്ളൂ എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് എന്നെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. അത് വെച്ചിട്ട് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തു. ഇപ്പൊ പ്രോസിക്യൂട്ട് ഇന്നും, കാരണം ഏതാണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വന്നല്ലേ, അതെ ഇപ്പോഴും കണ്ടിന്യൂയിങ് ഒഫൻസ് അല്ലേ. ആരെങ്കിലും ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ 5 പേർക്കും ഡിസ്ക്വാളിഫിക്കേഷൻ വരും. അത് എത്ര ഏക്കർ സ്ഥലമുണ്ട്? അത് 14 ഏക്കർ സ്ഥലം ആണ് ഇങ്ങനെ വിറ്റത്. വിൽക്കാത്ത 130 അതുണ്ട്. വിറ്റ സ്ഥലം 14 ഏക്കർ ഉണ്ട്. 13.33 അഡ്മിറ്റഡ് ആണ്. ശരിക്കും അത് വനഭൂമിയല്ലേ? സർക്കാർ ഭൂമിയാണ്, റവന്യൂ ഭൂമിയാണ്. എന്നിട്ട് വനഭൂമിയിൽ നിന്നും മുറിച്ച് വിൽക്കരുതെന്ന് സർക്കാർ ഇറങ്ങി. അതും പറഞ്ഞുകൊണ്ട് പ്രകൃതി സംരക്ഷകനാണെന്ന് പ്രചരിപ്പിക്കാനും ഞാൻ കൂട്ടാക്കിയില്ല. എൻ്റെ അടുത്ത് പറയാൻ ധൈര്യവും കാണിച്ചില്ല കേട്ടോ ഞങ്ങൾ അവസാനത്തെ ടോക്കിൽ. ഞാൻ ഈ വൃത്തിയായിട്ട് കൂട്ടുകയാണ്. എങ്ങനെയാണ് ഞാൻ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആള്? മരം വെട്ടിയത് മറച്ചു വെക്കാൻ വേണ്ടി മരം വെട്ടിയത് നിരോധിച്ചു എന്ന് പ്രചരിപ്പിക്കുക ഒരാള്? പത്രത്തെ ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം, എൻ്റെ ഒരു ലാൻഡ് മാർക്ക് ഡിസിഷൻ ആയിരിക്കും ഈ വാച്ച് ഡോഗ് ഫംഗ്ഷൻ എന്നുള്ളത്. ലോകവ്യാപകമായ പത്രക്കാർക്ക് ഇനി മേലെ നിർവഹിക്കാൻ പറ്റില്ല, കാരണം അവരെല്ലാം ഇതിൽ പങ്കാളിയായി. കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ സകലരും, ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര്, ആദ്യം ആന്റണി ഡൊമിനിക് എന്ന് പറഞ്ഞ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ് കേസ് വരുന്നത്. അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ടല്ലോ അയാൾ ഉടൻ തന്നെ വിജിലൻസിൻ്റെ ഓഫീസറെ കക്ഷിയാക്കാൻ പറഞ്ഞു. അങ്ങനെ കക്ഷിയാക്കി ഞാൻ പെറ്റീഷൻ കൊടുത്തു. അത് നിലവിലുള്ളപ്പോൾ അയാളെ പിടിച്ചിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നെഗോഷിയേഷൻ നടത്തി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കി. ഉബൈദ് എന്ന് പറഞ്ഞവൻ, ഇയാളെ ലാവലിംഗ് കേസിന് രക്ഷിച്ചവൻ, അവനെ കൊണ്ടുവന്ന് ഈ കേസിട്ടിട്ട് അയാൾ പറഞ്ഞു ഇത് ഫൈനൽ സിവിൽ കേസ് വരുമ്പോൾ വാദിക്കാവുന്ന പോയിൻ്റാണെന്ന്. എപ്പോൾ തീരുന്ന നിങ്ങൾ വിചാരിക്കും? ഫലത്തിൽ ആ സ്ഥലം എഴുതി കൊടുത്തു. അവിടെ നിന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്, 36 ഇട്ടിത്തടി വെട്ടിയിരുന്നു. അത് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. 11 ഇട്ടിത്തടിക്ക് ഇവർ പെർമിറ്റ് മേടിച്ച് 36 ഇട്ടിത്തടി വെട്ടി വിറ്റു. അതിങ്ങനെ ഞാൻ 5 കൊല്ലം 6 കൊല്ലം ആയാലും ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർ ആത്മാർത്ഥമായി ഈ ചാകണം ഞാൻ ചാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ആൾക്കാരും മാർസിച്ചാലും ഇവരുമാണ്. എനിക്കറിയാം ഞാനും ചാവുന്നു, പക്ഷെ ഞാനത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ഞാൻ പോയിട്ട് തുടങ്ങിയിട്ട്? 87 തൊട്ട്. 35 വർഷം കഴിഞ്ഞു. 35 വർഷം ഫൈറ്റ് ചെയ്യുമ്പോൾ
പ്രധാനമായ കാര്യം ഇവരിത് പൂർത്തിവെക്കുക എന്നുള്ള കാര്യം ചെയ്തതിനെ എതിർക്കുക, അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ള അവർക്ക് സഹിക്കാൻ വയ്യ. കാരണം നമ്മളെ സേവപ്പെടുത്തതിൻ്റെ ഭാഗമായി ഐസക്ക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ബഡ്ജറ്റിൽ 2 കോടി രൂപ നീക്കി വെച്ചു. ഇയാൾക്ക് സ്മാരകം പണിയാൻ, പുള്ളി ലേബർ മന്ത്രിയായിരുന്നു. അതെ, ലേബർ മന്ത്രി അച്ചടക്കത്തിനെടുത്ത് പുറത്താക്കിയ ആളാണ് ജയലളിതയാണ് ഞാൻ, ഒരു വർക്കർ, ജേർണലിസ്റ്റ് വർക്കർ. അത് അയാൾക്ക് മാസിച്ച മന്ത്രി സ്മാരകം, അത് ഞാൻ ആ സ്മാരകം എന്തായി എന്തായെന്ന് ചോദിക്കുമ്പോൾ സഹിക്കാൻ വയ്യ. മനസ്സിലാക്കി ചെയ്ത പണിയാണ്. ഇവർ പാർട്ടിക്ക് വേണ്ടി ഏത് വൃത്തികേടും ചെയ്യും. ഇപ്പോൾ ആ ശവം അളക്കാൻ 75,000 രൂപ, എന്നിട്ട് ഒരു കുറ്റം വന്നിട്ടില്ല എന്നാ പറഞ്ഞത്? ഒരു കണക്കാണെങ്കിൽ തന്നെ തെറ്റല്ലേ? 75,000 രൂപ ശവം അളക്കാനായിട്ട് ആരെങ്കിലും ഒരു ശവം അളക്കാൻ 75,000 രൂപ എഴുതോ? ഇതെന്നു വെച്ചാൽ വെട്ടിയെടുക്ക് തിന്നാൻ തന്നെയാണ്. ഇങ്ങനെ പിണറായിയുടെ സേവ പിടിച്ചിട്ടാണ് ഇവർ കൂടിയത്. അപ്പം അച്യുതാനന്ദൻ എൻ്റെ കൂട്ട് നിന്നു നന്ന്. വീരേന്ദ്രകുമാറിന്റെ കാര്യത്തിൽ കാരണം ഞാൻ പൊതുചിത്രമാണ്, ഇവര് പ്രചരിപ്പിക്കുന്നത് നാലപ്പാട് കോൺഗ്രസ്സാണ്. നാലപ്പാട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാന്നല്ല, നാലപ്പാടിന് വേണ്ടി ചെയ്യാന്നാണ് ഇവര് പറയണത്. എനിക്ക് നാലപ്പാട് തോന്നു, നാലപ്പാടുമായിട്ട് ഞാൻ വഴക്കിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. കാരണം നാലപ്പാട് എൻ്റെ നിങ്ങൾ മാധവിക്കുട്ടിയുടെ ഒക്കെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ലക്ഷ്മിയൻ മേനോൻ ഒരു അത് ഞാൻ കത്തായിട്ട് കൊടുക്കാൻ പറഞ്ഞു, അത് ലേഖനായിട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് എൻ്റെ ബ്യൂറോ ചീഫായിരുന്ന പി ആർ വാര്യരൊക്കെ കൂടി ഇയാളെ പിരിയേറ്റിപ്പോൾ അവിടെ സുദർശനും കവി വിഷ്ണു ഉണ്ട്, അവരുടെ മുമ്പിൽ വെച്ച് നാലപ്പാടിനെ വിളിച്ച് വെച്ചിട്ട് അങ്ങനെ യു വിൽ ബി ആൻസറബിൾ എന്നുള്ള ഒരു അധികാരം കാണിക്കണം, ഞാൻ മിണ്ടിയില്ല. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയല്ല ജേർണലിസം അമ്മയ്ക്ക് വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടുള്ള കോൺസ്റ്റിറ്റ്യൻസിയിലേക്കാണ് നമ്മൾ സോളിസിറ്റഡ്. അവർ ഒരു ലേഖന ഒരു കത്തയച്ചതാണ്, അതിന് വേണ്ടത്ര പ്രാധാന്യം ആ വ്യക്തികൾ രണ്ടുപേർക്കും ഉള്ളത് കൊണ്ടാണ് അത് ലേഖനം പോലെ കൊടുക്കാനും ആ ലേബൽ ഹെഡിങ് ഉള്ളിലിടാനും ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ വെച്ച് നിങ്ങളോട് ജേർണലിസ്റ്റ് പ്രോപ്പറായിട്ടിയെ പറ്റി ഒരു ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എനിക്കത് അറിയാത്തവനല്ല, നിങ്ങൾക്കറിയാലോ. ചമ്മി എന്നോട് സോറി പറഞ്ഞു. കാരണം ഓരോരുത്തർ അധികാരം വരുമ്പോൾ തലയ്ക്ക് കയറുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ അധികാര ദുർവിനിയോഗം ചെയ്താൽ എനിക്കെന്ത് വിലയല്ലേ? നമ്മൾ പിടിച്ചു നിൽക്കണം 38-40 കൊല്ലമായിട്ടും സർക്കാരും സകല അധികാര ശക്തികളും എനിക്കെതിരായിട്ട് നിന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാതെ നിന്നത് എങ്ങനെയാണ്? ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്, ചെയ്യുന്നത് സത്യമാണേ. ഈ കളവ് രേഖ ഉണ്ടാക്കി എന്താ അതിൻ്റെ പേര്? അജുമാഷ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തൊരു കാര്യം എഴുതി ഉണ്ടാക്കി വെച്ചു. അതാണ് അവൻ 7 കൊല്ലം ശിക്ഷിക്കാം. ഇവരെല്ലാം അതിന് അബറ്റ്മെൻറ്റ് ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവർക്കും അറിയാം, അറിഞ്ഞും കൊണ്ട് ഇതാണ്. എൻ്റെ കയ്യിൽ എഡ്വൻസ് ഉണ്ട്, അതുകൊണ്ട് എന്നെയും പ്രോസിക്യൂ കുട്ടികളിക്കില്ല. എന്നെ കൊല്ലാതിരിക്കുന്നത് പേടിച്ചിട്ടാണ്, അതിരി കിടന്ന് പേടിയാണ്. ഇവൻ പ്രേതമായി വന്ന് കഴുത്തി പിടിക്കും എന്നുള്ള പേടിയാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞത് ചത്ത ചീഞ്ഞ് നേറുന്നല്ലാതെ ഒന്നും നമ്മളാവില്ല, എനിക്കറിവിടെ. പക്ഷേ എന്താ അവരുടെ തോട്ടത്തിൽ ഏട്ടാ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഞാൻ പറയുമ്പോൾ അനുസരിക്കുന്നു, ഇവൻ ഒന്നുമില്ലാത്തവൻ നമ്മളെ എതിർക്കണം എന്നാണ് ഇയാളുടെ മനസ്സിൽ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തോ മരകായുണ്ടെന്നാണ്. സത്യത്തിൽ എനിക്ക് ഊണ് കഴിക്കാൻ മറ്റേ കാശില്ലാത്ത അവസ്ഥയല്ല, ഒരു തവണ അതും ഉണ്ടായി. കാരണം 110 ഫോട്ടോഷാട്ട് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആലുവ വരെ ടിക്കറ്റ് മേടിക്കാനുള്ള കാശുള്ളൂ. അങ്ങനെ ഞാൻ വന്ന് ആലുവയിൽ ഇറങ്ങി അവിടെ നിന്നൊരു സാധനം ഉണ്ടായിരുന്നു ഒറ്റ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അയാളോട് പറഞ്ഞ എന്ന് പാലോട്ട് അവിടെ തെറ്റ കാശ് തരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കയറിയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആലുവ വരെ ടിക്കറ്റ് മേടിക്കാനുള്ള കാശേ ഉള്ളൂ, ബാക്കി കാശ് 110-150 പേജ് ഫോട്ടോ സെറ്റ് എടുത്ത് പോയി. മാഘാതാരം, ഇവരുടെ മാഘാതാരത്തിൻ്റെ കോപ്പി എനിക്ക് കിട്ടുന്ന തല്ലിക്കൊന്ന് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരറിയാനാ? കൊറാത്തൻ്റെ അടുത്ത് ചീത്ത പറഞ്ഞു, രാജൻ എന്തേ കാണിക്കണേ? അവർ തല്ലിക്കൊന്ന്, അതെനിക്കറിയാം. പിന്നെയാണോ ഈ ചെയ്യണത്? അത് കാരണം ഞാൻ ഈ തമാശ പറഞ്ഞു. എന്നെ പറ്റി അവർക്ക് ഞാൻ അർഹതയിൽ കവിഞ്ഞും പേടിയുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യില്ല. ഞാൻ ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ടാണ് ആ കോപ്പി എടുത്തത്. സഹോദരി എന്ന് വെച്ചാൽ ഭർത്താവ് അളിയൻ, ഇവരുടെ വീട്ടിലെ ആട്ടുകളിൽ അരി അരയ്ക്കാൻ വന്ന ആളാണ്, കാണാൻ സുമുഖനാണ്, മാന്യനാണ്. അയാൾ അത് വികസിപ്പിച്ച് സ്വത്തുണ്ടാക്കി. ഈ മകളിങ്ങനെ അയാളോടൊപ്പം പ്രണയമായപ്പോൾ 15 ഏക്കറും കൊടുത്ത് അവരെ ഒഴിവാക്കി ഒഴിവാക്കി അങ്ങനെ ഉണ്ടായത്. അയാൾ മാന്യനാണ്, കണ്ടാന്നല്ല സാഹിബിനെ പോലെ. അപ്പം ഇവർ ആകൃഷ്ടനായി ആ സുമുഖനായ ഇയാളിൽ. എന്നിട്ട് ഈ പത്മപ്രഭ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 15 ഏക്കർ കൊടുത്ത് ഒഴിവാക്കി, കുടുംബത്തിലെ സ്വത്ത് ബാക്കി എല്ലാം സംരക്ഷിച്ചു. അങ്ങനെ വീരൻ അളിയനായിട്ട് വഴക്കായി, കാരണം സ്വത്ത് ചോദിച്ചു.
ഈ സംഭവം ഞാൻ എഴുതി അയച്ചതാണ് ഇയാൾക്ക്. ഞാൻ തുറന്ന കത്ത് എഴുതി. കാരണമുണ്ട്. ഇതെല്ലാം ചന്ദ്രികയിൽ ഒരു നിവേദനം കൊടുത്തു. ആരെ? ഇയാളുടെ പെങ്ങൾ. മാതൃഭൂമി ദുർവിനിയോഗം ചെയ്യാണ്. ഇയാളുടെ വീട്ടിൽ ഒരു കൊല്ലം വരെ തൂങ്ങി മരിച്ചിട്ടുണ്ട് ഒരു വേലക്കാരൻ. ആ തൂങ്ങി മരിച്ചത് തല്ലിക്കൊന്നാന്ന് വരുത്തുകയാണ് മൂന്നാല് പേരെ കൊണ്ട് പ്രകടനം നടത്തുക മാതൃഭൂമിയിൽ ന്യൂസ്. ഇയാൾ, ഞാൻ ജോലി മാനേജിംഗ് ഡയറക്ടർ ബ്യൂറോ ഓഫീസർ വന്നിരുന്നിട്ട് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയാൻ എൻ്റെ അറിവിൽ ഇന്നും ഞാൻ ഒഴിച്ച ആരുമില്ല. സത്യമല്ലേ? നമ്മളെ മാനേജിംഗ് ഡയറക്ടർ വന്നിട്ട് നമ്മുടെ മുറിയിൽ നിന്ന് ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ പറയാൻ പറ്റില്ലെന്ന് പറയില്ല. ചാ മോശമെന്ന് പറയും. കയറി വന്നാ നിങ്ങൾ എഴുതിത്തരുമെന്ന് എന്തെങ്കിലും പറയും. ഇപ്പോഴാണെങ്കിൽ പണ്ടാണെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് ചേച്ചി ആ കുട്ടിയാണ് എന്തെങ്കിലും ഞങ്ങൾ നിൽക്കില്ല എന്ന് പറയും. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉടങ്ങിയില്ലോ. അവിടെയാണ് ഈ മാതൃഭൂമിയിൽ ശരിക്കും അകൽച്ച തുടങ്ങുന്നത്. എങ്ങനെയാണ് അകൽച്ച തുടങ്ങുന്നത്? ഈ സംഭവം ഞാൻ കണ്ടുപിടിച്ചപ്പോഴല്ലേ. ഓക്കെ. അത് എനിക്ക് തോന്നാൻ കാരണം എങ്ങനെ, ഞാൻ ഈ ആവശ്യമില്ലാത്ത മടിയനാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ പോവില്ല. അപ്പോൾ യൂണിയൻ നേതാവായിരിക്കും. യൂണിയനൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇവിടുത്തെ ക്ലബൊക്കെ. ഈ സംഭവം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, എടാ ഇയാൾ സൈലന്റ് വാലി ഇഷ്യൂവിൽ ഇയാൾ മാതൃഭൂമി ഡെയിലിയിലെ എഡിറ്റോറിയലിനെ എതിർത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. വി പി ആർ ഒക്കെ ഒരു CPI ലൈനാണ്. CPIക്കാർ ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ ഇതിനനുകൂലമാണ് സൈലന്റ് വാലി പദ്ധതി. പക്ഷേ ഇന്ദിരാ ഗാന്ധി ഇടപെട്ട് എതിരായി. വീരനും അപ്പോൾ എൻ്റെ അടുത്ത് സൈലന്റ് വാലിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മരം വെട്ടിനെതിരായിട്ടുള്ള പെട്ടെന്ന് മാറുന്നു. ആ അപ്പം എനിക്ക് സംശയം തോന്നി. എനിക്കെന്നും ഹൈക്കോടതിയിലും ഇപ്പോഴും ഞാൻ വിചാരിച്ചാൽ ഡൽഹിക്ക് പോയും ആളെ എല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് അറിയാത്ത അവസ്ഥയുണ്ട്. എന്നാൽ പോലും വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും മോഡിയൊക്കെ കാണണം എന്ന് വിചാരിച്ചാൽ പറ്റും. അപ്പം അയാൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഫയൽ എടുത്തു. അപ്പോഴാണ് ഈ 10,044,83 കേസിൽ ഒരു സെൻറ് സ്ഥലം പോലും പത്മപ്രഭാ ഗൗഡർ ഭാഗാധാര പ്രകാരം മൂത്ത മകനായ വീരേന്ദ്രകുമാറിന് വെച്ചിട്ടില്ല എന്നതിലുണ്ട്. അന്ന് അത് എഴുതി ചേർക്കാൻ കാര്യം എന്താ അറിയോ? അനിയൻ്റെ പേരിലെല്ലാം വെച്ചു കൊടുക്കാൻ നേരുന്നു. ഇയാൾ അനിയൻ ഒരു ലക്ഷ്മണൻ രാമനെ പോലെ എടുത്തിട്ടുണ്ട്, ഹനുമാൻ. അപ്പോൾ കുറ്റം വന്ന അനിയൻ അല്ലെങ്കിൽ സ്വത്ത്. ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് അത് ചെയ്തു വെച്ചത്. അതൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ വായിച്ചപ്പോൾ. അപ്പോഴാണ് ഇയാൾ അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ സത്യവും പറയാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ആര്? ഞങ്ങൾ തമ്മിലത്തെ അവസാനത്തെ. ഞാൻ പറഞ്ഞു ഞാൻ എല്ലായ്പ്പോഴും സത്യം തന്നെയേ പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റബ്ബായി. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും ചേർത്താ പറയുന്നത് എൻ്റെ തുറന്നു. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് എനിബഡി, ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെൻഡ് എന്ന്. അപ്പോൾ ഞാനൊരു സെക്കൻഡ് നിർത്തി തോന്നി. ബട്ട് ഐ ആം അഫ്രൈഡ് എന്നപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞു പോയി. ദാറ്റ് യു തിങ്ക് അതേഴ്സ് ആർ അഫ്രൈഡ് എന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞു യു ഹാവ് എ നാക്ക് ഓഫ് ഇൻസൾട്ടിങ് പീപ്പിൾ എന്ന് എൻ്റെ അടുത്ത്. എൻ്റെ കസേലയും ചേമ്പറും മാറ്റി എന്നോട് ഒന്ന് നിലത്തിരിപ്പിക്കാൻ നോക്കിയ ആൾക്കാർ എന്നോട് ചെയ്യുന്നു. എനിക്കൊന്നും ഇൻസൾട്ട് പ്രശ്നമില്ല, ഞാൻ ഓപ്പണായിട്ട് വിളിച്ച് പറയുകയുണ്ട്. അതിപ്പോൾ ജോലി ഇല്ലാത്തവർ നിലത്ത് വരിക്കാം. ആ സമയത്ത് എന്തായിരുന്നു പോസ്റ്റ്? സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ. അസിസ്റ്റന്റ് എഡിറ്റർ ആ നമ്പർ ടു. നമ്പർ ടു. ബാക്കി കുറത്തൊക്കെ രാജിവെച്ചുപോയല്ലോ. ആ കുറത്ത് ആ സമയത്ത് രാജിവെച്ചു പോയി. അതിന് മുമ്പേ അവരൊക്കെ ഒഴിവാക്കി. അപ്പോൾ എനിക്ക് ഇവർ ചെയ്യാതിരിക്കുന്ന കാര്യം, റിട്ടയർ ചെയ്യണമെങ്കിൽ എന്നുവെച്ചാൽ ഒരു വളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമുണ്ട്, ഒരു കൊല്ലം കൂടി വേണം എനിക്ക്. അപ്പോൾ എന്നെ കൊണ്ട് കാലി രണ്ട് മൂന്ന് കാര്യമുണ്ട് എനിക്ക് വീരനറിയാവുന്നത്. വീരൻ ഈ സോഷ്യലിസ്റ്റുകളും കസ്റ്റി അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ബന്ധമുള്ളൂ, എനിക്കതല്ല. വാജ്പേയി തൊട്ട് BJP, കോൺഗ്രസ്, മാർക്സിസ്റ്റ് ഇവരൊക്കെ ആയിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമുണ്ട്. പേഴ്സണൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ വെറും പത്രക്കാരനുള്ള ആൾക്കല്ല. ഞാൻ ഇവർ പ്രസംഗിക്കാൻ ഈ ആശയ പ്രസംഗം നടത്തുന്ന ആളാണ്. പരിവർത്തനവാദികളുടെ ഒരു സൈദ്ധാന്തികനും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിവേദനം തൊട്ട് നിഷ്കാസനം പറയുന്നൊക്കെയുള്ള ഞങ്ങളുടെ തീറിയാണ്. അതുപോലെ രണ്ട് കോണ്ടിനെൻ്റിൽ ഒരേപോലെ മനുഷ്യ സമത്വത്തിന് വേണ്ടി ഗാന്ധിയുടെ സമരം, NSS, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന തീയതാണ്. അപ്പോൾ ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. മതമാണ് രോഗം എന്നുള്ളത് ഞാൻ ഉണ്ടാക്കി മന്ത്രിവാക്കിയല്ലേ, വർഗീയത രോഗഭക്ഷണമാണ്. ജോണിൻ്റെ പേരിലെല്ലാം ചെയ്യണത്. അപ്പോൾ ആഫീസിൽ കുറേ പേർക്ക് അതിനെ എതിർപ്പുണ്ട്. കുറേ പേർക്ക് എന്നല്ല, ആവശ്യമില്ലാത്ത ആഫീസിൽ ചെയ്യേണ്ട ജോലി ചെയ്യാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നമ്മളൊന്നും പറയാറില്ല. കാരണം വെച്ചാൽ നമ്മൾ സീനിയർമാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ട വല്ല കാര്യങ്ങളും നേരത്തെ പറയണം. പിന്നെ ഞാൻ കല്യാണമാണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ അമ്മ എന്നെ തമാശ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണമാണ് ഇന്ന് വീട്ടിലുണ്ടാവണമെന്ന്.
ആ കാരണം ഞാൻ വീട്ടുകാർ ശ്രദ്ധിക്കാറേയില്ല, എനിക്ക് ശ്രദ്ധിക്കാനും പറ്റില്ല. നമ്മൾ രാത്രി 2 മണിക്കൊക്കെയാണ് വീട്ടിൽ വരുന്നത്. അത് വലിയ ജോലി ചെയ്തിട്ടല്ല, ഈ വക ലാച്ചാർ നടക്കുക, ലോകം നന്നാക്കുക, അതിൻ്റെ തീറി അത്യാവശ്യം ചില ക്ലാസ് ഉണ്ടാവും, അതിന് പോവും, പിന്നെ എന്നെ ക്ലാസ് എടുക്കണ ജോലിക്ക് വെച്ചു. അപ്പം പ്രത്യേകിച്ച് ഇതെനിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, പിള്ളേർ ചോദിക്കുമ്പോൾ ആണ് എത്തിക്കലാണെന്ന്. അവിടെ നിന്ന് തൊട്ട് വഴക്കാണത്, ഈ അണത്തിക്കലായിട്ട് സ്വന്തം കാര്യത്തിന് പത്രം ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്, നാലപ്പാട് വരെ വിചാരിച്ചിട്ട് മറ്റേ കുട്ടിയുടെ ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ നാലപ്പാടിനകത്ത് ലെറ്റർ ലേഖനം പോലെ കൊടുക്കാനേ. ഞാൻ പറഞ്ഞു എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയുള്ളവർക്ക് വേണ്ടിയാണ് മുന്നണി നേതാക്കളെ നമ്മൾ വിളിച്ചത്. ആ സമയത്ത് ഇവർ റെപ്യൂട്ടഡ് ആൾക്കാരായതുകൊണ്ടും വലിയ ആൾക്കാരായതുകൊണ്ടും അത് വെറും ഒരു കത്തായിട്ട് പ്രസിദ്ധീകരിക്കാൻ പ്രാധാന്യം അതിനേക്കാൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കണത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ശരിയാന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ നിങ്ങളാണ് ആറുക എന്ന് പറഞ്ഞു നാലാളുകൾ പറഞ്ഞാൽ സ്വന്തം അമ്മയുടെ കാര്യത്തിന് ലേഖനം എഴുതി കൊടുത്തു. വേറെ സ്ഥാനാർത്ഥികളിൽ സ്വന്തം സ്ഥാനാർത്ഥികൾ ആ കോൺഫിഡൻസിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ അത് ശരിയല്ലാന്ന് അങ്ങനെ അത് വോട്ടെ, അത് വേറെ കാര്യം. എന്നിട്ട് 87 തൊട്ട് ആണ് വഴക്കുണ്ടാവുന്നത്. വഴക്കുണ്ടാവാനുള്ള കാരണം ഈ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് പത്രം വിനിയോഗിക്കാനുള്ള നീക്കം ഇയാൾ നടത്തി. ഷെയർ ക്ലെയിം ചെയ്യാത്ത പല ആൾക്കാരുണ്ട്, ആരും വായിക്കാത്ത ചില പത്രത്തിൽ അവരെ കൊണ്ട് പരസ്യം ചെയ്യിച്ചിട്ട് ഇയാൾ തന്നെ വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തിട്ട് അതൊക്കെ അയാൾ സാമർത്ഥ്യത്തോട് ചെയ്തു. പിന്നെ ഒരു കാര്യം, ഇയാളുടെ ഈ വൃത്തികേടില്ലായിരുന്നെങ്കിൽ ഇയാൾ മാതൃഭൂമിക്ക് വലിയ സേവനം ചെയ്യാൻ പറ്റി. അത് ഞാൻ പറഞ്ഞപ്പോൾ എലി പുന്നല്ല കണ്ട പോലെ എൻ്റെ അടുത്ത് ചിരിച്ചു, നിങ്ങൾ ഈ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ നാളെ മുഖ്യമന്ത്രി ആവേണ്ട ആളല്ലേ എന്ന് ഞാൻ എൻ്റെ വായ എന്ന് വന്നപ്പോൾ ഇയാളുടെ ചിരിയുണ്ട്, എലി പുന്നല്ലേണ്ട പോലെയായിരുന്നു. കാരണം ഇയാളുടെ വിചാരം ഞാൻ നിഷേധിയാണ്, നമുക്കോ നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനും പോകാനും പോകുന്നില്ല, അവിടെ മത്സരിക്കാനും പോകുന്നില്ല. എനിക്ക് ഒരിക്കലും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് വളരെ മുമ്പേ ഈ പറഞ്ഞ പോലെ MLA ആവാണെങ്കിൽ പറ്റുമായിരുന്നു. ആകാത്തൻ്റെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് സ്വാതന്ത്ര്യം ഏറ്റവും വലുത്. എൻ്റെ വീട്ടിലും ഞാൻ ചെയ്ത ജോലി സ്ഥാപനത്തിലും താരതമ്യേന മറ്റെവിടത്തേക്കാൾ കൂടുതൽ അതുണ്ടായിരുന്നു. സത്യം തന്നെ, അത് വീരന്മാരുൾപ്പെടെ വീരനുൾപ്പെടെ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ കേൾക്കില്ല എന്ന് നമുക്കറിയാം.